കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ വിത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ചെടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എൻ്റെ ഇൻഗ്രീഡിയൻസും മിക്സിംഗ് എല്ലാം കണ്ടു. വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത്തവണത്തെ വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം ജൈവവളം ഉപയോഗിച്ച് എങ്ങനെ അതിൻ്റെ കീടനാശിനി ആയിട്ട് ജൈവവളം എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എൻ പി കെ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന മുട്ടത്തോട് വെച്ച് മുട്ടത്തോട്, ഗ്രീൻ ടീ, പിന്നെ ഉള്ളത് പഴത്തൊലി, ഇത് മൂന്നും വെച്ചാണ് ജൈവവളം നിർമ്മിക്കുന്നത്. അതിൽ കൂടെ തന്നെ പിന്നെ ജ്യൂസ് ഉപയോഗിക്കുന്നത് ശർക്കരയും മുരിങ്ങയില വെച്ചുള്ള ജ്യൂസ്, അതുപോലെ അഞ്ച് തരത്തിലുള്ള ജ്യൂസ് പ്രിപ്പയർ ചെയ്യും. ഈ പ്രിപ്പയർ ചെയ്ത് രാവിലെയും ഒരു നുള്ള് വൈകിട്ടൊരു നുള്ള് അങ്ങനെ ഇതിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കും. ഈ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഈ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് വെച്ചാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നൈട്രജന് വേണ്ടി നമ്മളിടുന്നത് ഗ്രീൻ ടീയുടെ വേസ്റ്റാണ്. ഫോസ്ഫറസിന് വേണ്ടി മുട്ടത്തോട്, ഉണങ്ങിയ മുട്ടത്തോട്. അതുപോലെ പൊട്ടാസ്യം പഴത്തൊലിയിൽ നിന്നാണ് പൊട്ടാസ്യം എടുക്കുന്നത്. ഇത് കൂടാതെ അഞ്ച് തരത്തിലുള്ള ജ്യൂസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫെർമെൻറ്റഡ് ഫ്രൂട്ട് ജ്യൂസ്, ഇതിൽ പഴത്തിൻ്റെ ചീഞ്ഞ പഴവും ശർക്കരയും അതിൻ്റെ കൂടെ വെള്ളം, ചൂടുവെള്ളം കൂടെ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. അതായത് ഏഴ് ഒരാഴ്ച മുതൽ ഇതിങ്ങനെ ഇത് ചുമ്മാതെ ഇരിക്കണം. രണ്ടാമത്തത് ഫെർമെൻറ്റഡ് പ്ലാന്റ് ജ്യൂസ്, ഇതിൽ പഴത്തൊലിക്ക് പകരം മുരിങ്ങയില ഉപയോഗിക്കും. മൂന്നാമത്തത് ഗാർലിക് ജ്യൂസ്, നാലാമത്തത് ജിഞ്ചർ, അഞ്ചാമത്തത് കറുകപ്പട്ട. ഈ കറുകപ്പട്ടയിൽ ശർക്കര ഇടത്തില്ല. ബാക്കിയുള്ള ഫെർമെൻറ്റഡ് ഫ്രൂട്ട് ജ്യൂസ്, ഫെർമെൻറ്റഡ് പ്ലാന്റ് ജ്യൂസ്, ഗാർലിക് ജ്യൂസ്, ജിഞ്ചർ ജ്യൂസ്, ഇതിലെല്ലാം ശർക്കര ഉപയോഗിക്കും. അതിൽ പ്ലാന്റ് ചെയ്യുമ്പം ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചകിരിച്ചോറും പിന്നെ ഈ ചാണകത്തിൻ്റെ ഈ പീസുകളും. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്.